മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ടീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ ടീച്ചിങ്ങിനെ പറ്റിയാണ്. അപ്പം അതിന് മുൻപായി ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങൾ മാക്സിമം ബി.എഡ് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുക. മൈക്രോ ടീച്ചിങ് ആക്ച്വലി കൊണ്ടുവന്നത് W.Ed എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടിയാണ്. USA സ്റ്റാറ്റ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1963 മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ജന്മം കൊള്ളുന്നത്. അപ്പോൾ ഇദ്ദേഹം മൈക്രോ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ 10 50 കുട്ടികളുണ്ടാവും. അവർക്ക് നമ്മൾ ഒരു ഏതെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് ലൈൻസോ അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയോ ഒക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ മൈക്രോ ടീച്ചിങ്ങിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമായിരിക്കും നമ്മളവിടെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് 10 or 5 minutes മാത്രമേ ഒരു ക്ലാസ്സിന് വേണ്ടി തരികയുള്ളൂ. സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. യൂഷ്വലി നമ്മൾ ടീച്ചർ ട്രെയിനീസിനെ അവരുടെ ടീച്ചിങ് സ്കിൽസ് ഒന്നും കൂടി കൂട്ടുന്നതിന്, ഒന്ന് നല്ലൊരു ടീച്ചറാക്കി മാറ്റാൻ, അതായത് ടീച്ചറിന് ഒരുപാട് സ്കിൽസ് വേണം. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, അതൊക്കെയാണ് കോർ ടീച്ചിങ് സ്കിൽസിൽ നമ്മളീ പഠിക്കുക. അപ്പോൾ ആ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ഒരു സംഗതിയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ടീച്ചിങ് സ്കിൽസിനെ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ്. അപ്പോൾ നമ്മൾ കോർ ടീച്ചിങ് സ്കില്ല് ഒരു 10 ഉണ്ട്, പക്ഷേ മൈക്രോ ടീച്ചിങ് ക്ലാസ്സിൽ നമുക്ക് ഈ 10 skills ആക്ച്വലി ചെയ്യാനുള്ള സമയമില്ലല്ലോ, ഒരു 10 or 5 minutes അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ആദ്യത്തെ സ്കില്ലായിരിക്കും കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ, കുട്ടിക്ക് ഇപ്പം സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും സ്കില്ലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എത്ര നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നത് വരെ, നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നവരെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ ടെക്നിക്കാണ് മൈക്രോ ടീച്ചിങ്. അവർക്ക് ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ടീച്ചിങ് സ്കിൽസിനെ കിട്ടുന്നതിന് വേണ്ടി ഒരു 5 or 7 minutes മാത്രമായിരിക്കും ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ, കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. ഈ ട്രെയിനി എടുക്കുന്ന ആ ഒരു ക്ലാസ്സിനെ വീഡിയോ ടേപ്പ് ചെയ്യും, വീഡിയോ ആക്കി സൂക്ഷിക്കും. ആ കുട്ടിക്ക് തന്നെ ആക്ച്വലി പഠിക്കാൻ തന്നെ പോരായ്മകൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇതിനെ മൈക്രോ എന്ന് വിളിക്കാൻ കാരണം, മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ട്രീംലി സ്മോൾ എന്നാണ് അതിൻ്റെ മീനിങ്. ഇതിനെ മൈക്രോ എന്ന് വിളിക്കാൻ 4 reasons. ആദ്യത്തെ കാരണം, ലെങ്ത് ഓഫ് ദി ലെസൺ, എടുക്കുന്ന പോർഷൻ്റെ ലെങ്ത് കുറവാണ്. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മൈക്രോ ടീച്ചിങ്ങിൽ ചൂസ് ചെയ്യേണ്ടി വരിക. കുട്ടികൾ 5 or 10 അതിൽ കൂടുതലുണ്ടാവില്ല, കാരണം ഒരുപാട് കുട്ടികളാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഡിവിഷൻസിനെ, ചെറിയ ഗ്രൂപ്പ്സിനെ മാനേജ് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ അങ്ങനെ വലുതിലേക്ക് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതും അതേപോലെ 7 minutes കൂടുതലുണ്ടാവില്ല. പിന്നെ ഒരു സ്കില്ല്, ഏതെങ്കിലും ഒരു സ്കില്ല് മാത്രമേ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുള്ളൂ. കോർ ടീച്ചിങ് സ്കില്ല് 10 skills ഉണ്ട്. സ്കിൽസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, സ്കിൽ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഫ്ലുവൻസി ഇൻ ആസ്കിങ് ക്വസ്റ്റ്യൻ, സ്കിൽ ഓഫ് യൂസിങ് ICT, പിന്നെ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, സ്കിൽ ഓഫ് ഫ്ലുവൻസി, അങ്ങനെ അങ്ങനെ ഒത്തിരി സ്കിൽസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്കില്ല് മാത്രമായിരിക്കും നമ്മളൊരു ക്ലാസ്സിൽ ആക്ച്വലി ഉപയോഗിക്കേണ്ടി വരുന്നത്. 7 minutes ഉള്ളൂ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ, വളരെ കുറച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണെന്നുള്ളത് ഇപ്പോൾ ഷുവറായിട്ട് മനസ്സിലായല്ലോ. ഷോർട്ട് സെക്ഷൻ ഓഫ് ടീച്ചിങ് ആണ്. ഏതെങ്കിലും ഇപ്പം നമുക്കൊരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറിന് ടീച്ചിങ് സ്കിൽസ് അക്വയർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അവർക്കങ്ങനെ വളരെ ഗ്രാജുവലി നല്ല എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആവാനായിട്ടും കഴിയും എന്നുള്ളതാണ്. പ്രീ സർവീസിനും ഇൻ സർവീസിനും ആക്ച്വലി മൈക്രോ ടീച്ചിങ് സൗകര്യമാണ്. അതായത് നമ്മൾ ടീച്ചറാകുന്നതിന് മുൻപ് ഉള്ള കുട്ടികൾ, അവർക്കും, അവരാണ് ടീച്ചർ ട്രെയിനീസ് എന്ന് വിളിക്കുന്നത്, അവർക്കും ടീച്ചറായിട്ട് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർക്കും രണ്ടു പേർക്കും മൈക്രോ ടീച്ചിങ് ടെക്നിക്ക് സഹായിക്കും എന്നാണ് W.Ed പറഞ്ഞത്. ഇത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഒരു സൈക്കിളാണ്. ഇതിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്, രണ്ടാമത്തെ ടീച്ചിങ്, പിന്നെ ഫീഡ്ബാക്ക്, റീ പ്ലാനിങ്, റീ ടീച്ചിങ്, റീ ഫീഡ്ബാക്ക്, വീണ്ടും പ്ലാനിങ്. ഇങ്ങനെയാണ് ആ സൈക്കിൾ പോകുന്നത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ലെസൺ പ്ലാനൊക്കെ റെഡിയാക്കി. ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മൾ പഠിപ്പിക്കാനായി ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. അത് നമ്മൾ തയ്യാറാക്കി, അതനുസരിച്ച് പഠിപ്പിച്ചു. പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫീഡ്ബാക്ക് തന്നു. ഫീഡ്ബാക്ക് തരുന്ന നമ്മുടെ കൂടെയുള്ള കുട്ടികൾ തരാം. 10 പേരെന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ഓപ്ഷണൽ കുട്ടികൾ തന്നെയാണ്.
അവർ ഫീഡ്ബാക്ക് തരാം, അല്ലെങ്കിൽ ടീച്ചർ തരാം. ഓക്കെ, അതിനുശേഷം പിന്നെയും റീപ്ലാനിങ്, പിന്നെയും ലെസൺ പ്ലാൻ എഴുതുക, പിന്നെയും നമ്മളതൊന്നും കൂടി പഠിപ്പിക്കുക, പിന്നെ അവരിങ്ങനെ ഫീഡ്ബാക്ക് തരും. ഈ പ്രോസസ്സ് നമുക്ക് എപ്പോഴാണോ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ചേസ്ഡ് ടീച്ചർ ആവുന്നത് അത്രയും വരെ ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു സ്കില്ല് മാത്രമായിരിക്കും ഒരു ക്ലാസ്സിൽ നോക്കുന്നത്, അതവിടെ ശരിയായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മളതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്ലാനിങ് ആണ്. പ്ലാൻ ചെയ്യാൻ 2 മണിക്കൂറെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പഠിപ്പിക്കാൻ 6 മിനിറ്റ് വേണം, ഫീഡ്ബാക്കിന് 6 മിനിറ്റ്, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ പിന്നെയും റീപ്ലാനിങ്, റീ ടീച്ചിങ്, റീ ഫീഡ്ബാക്ക്. അപ്പോൾ ഇങ്ങനെയാണ് മൈക്രോ ടീച്ചിങ് സൈക്കിൾ വരുന്നത്. ഇതിൽ ടീച്ചിങ്ങിനും ഫീഡ്ബാക്കിനും കൂടെ നമുക്ക് ടീച്ചിങ്ങിന് എടുക്കുന്ന മിനിറ്റ് എന്ന് പറയുന്നത് 6 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് നമുക്കുള്ള കണ്ടൻറ്റ് നമ്മൾ തീർക്കണം എന്നുള്ളതാണ്. നമ്മൾ മൈക്രോ ടീച്ചിങ്ങിന് ആക്ച്വലി പറഞ്ഞ ടൈം ഡ്യൂറേഷൻ 7 മിനിറ്റ് അല്ലേ, അതിൽ പഠിപ്പിക്കാനായിട്ട് ഈ സൈക്കിളിൽ എടുക്കുന്നത് 6 മിനിറ്റ് ആണല്ലോ, 6 അല്ലെങ്കിൽ 7, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇത് മൈക്രോ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നത്. ആ ടീച്ചിങ്ങിന് എടുക്കുന്ന ഡ്യൂറേഷൻ മാത്രമേ നമ്മൾ ഡെഫിനിഷനകത്ത് കൊടുത്തിട്ടുള്ളൂ, മനസ്സിലായോ? ബാക്കി നമ്മൾ ബാക്കി ഫീഡ്ബാക്കും റീപ്ലാനിങ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ടീച്ചിങ്ങിന് ഇവിടെ എടുക്കുന്നത് ആക്ച്വലി 6 മിനിറ്റോ 7 മിനിറ്റോ ആയിരിക്കണം. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ ടീച്ചിങ് ആണ്. ഏറ്റവും അധികം ടീച്ചർ ട്രെയിനീസിന് ഒരു പേഴ്സണൽ ടൂളാണ്. അവർക്ക് ആക്ച്വലി ഒന്നും കൂടി അവരുടെ കോമ്പിറ്റൻസി, അവരുടെ പ്രൊഫഷണൽ സ്കില്ല് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മെത്തഡായിരിക്കും. ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു. ഇതൊരു ഇന്നവേറ്റീവ് ടെക്നിക്ക് തന്നെയാണ്. കാരണം അവനവൻ്റെ മിസ്റ്റേക്ക് സ്വയം മനസ്സിലാക്കാം. വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ലേ, അപ്പോൾ അതേന്ന് തന്നെ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കും. പിന്നെ ക്ലാസ് എടുത്താൽ ഉടനെ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് നമ്മുടെ കൂടെയുള്ള കുട്ടികളും ടീച്ചേഴ്സും കൂടെ തരുന്നു. പിന്നെ റീപ്ലാനിങ്, റീ ടീച്ചിങ്, റീ ഫീഡ്ബാക്ക്, അത് മൈക്രോ ടീച്ചിങ് സ്കില്ലിൻ്റെ വേറൊരു പ്രോസസ്സാണ്. നമ്മൾ തെറ്റിപ്പോയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, വീണ്ടും നമുക്ക് ക്ലാസ് എടുത്ത് അതൊക്കെ ശരിയാക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലൂടെയും ഓഡിയോയിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ടീച്ചിങ്ങിനെ റെക്കോർഡ് ചെയ്യുകയും അത് ആർക്കെങ്കിലും ഒബ്സർവ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ എന്തെല്ലാം ഫോൾട്ട് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ മാറ്റാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമ്മളും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം, നമ്മൾ ആക്ച്വലി പഠിപ്പിക്കുന്നത് മനസ്സിലായാലേ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി മൈക്രോ ടീച്ചിങ്ങിന് 3 ഫേസസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നോളജ് അക്വിസിഷൻ ഫേസും, രണ്ടാമത്തെ ഫേസ് ആക്ച്വലി സ്കിൽ അക്വിസിഷൻ ഫേസും, തേർഡ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫേസുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നോളജ് അക്വിസിഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനായി ആവശ്യമായിട്ടുള്ള സ്കിൽസിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യണം. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്കൂൾ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ വിസിറ്റ് ചെയ്യും. അവിടെ ആക്ച്വലി ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ നോക്കി മനസ്സിലാക്കും. അതിനുശേഷം പിന്നെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് തരും. നമ്മുടെ സീനിയേഴ്സ് ആരെങ്കിലും വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് കാണിച്ച് തരും. അതല്ലാന്നാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആക്ച്വലി നമുക്ക് ഒരു സെമിനാറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒരുപാട് കിട്ടണം. ആ ഫേസാണ് ആക്ച്വലി നോളജ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നോളജ് ഫേസ് എന്ന് പറയുന്നത് ഈ സ്കില്ലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒബ്സർവേഷൻ, അത് നമ്മൾ എടുക്കുന്ന ഫേസാണ് നോളജ് അക്വിസിഷൻ ഫേസ്. അതിനുശേഷം ഇതെല്ലാം കൂടെ വെച്ച് നമ്മളൊരു അനാലിസിസ് ഒക്കെ നടക്കും. നമ്മൾ റിപ്പോർട്ടൊക്കെ വയ്ക്കാറില്ലേ, ഡിസ്കഷൻ പ്ലാൻ തയ്യാറാക്കും. ഇതെല്ലാം ആ നോളജ് ഫേസിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഡെമോ നമ്മൾ കുറേ കാണും. നമ്മളിപ്പോൾ വിക്ടേഴ്സിനകത്തുള്ള അതൊക്കെ കാണാറില്ലേ, അവരെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ഏതൊക്കെ ടീച്ചിങ് സ്കില്ലാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ നോക്കി പഠിക്കാറില്ലേ. ആ സ്കില്ല് മാത്രമാണ് നമ്മൾ നോക്കുന്നത്, മനസ്സിലായോ? എങ്ങനെയാണ് അവർ ഒരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പാണ് ചോദിക്കുന്നത്, ആ സ്കിൽസിനാണ് മൈക്രോ ടീച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അവരെടുക്കുന്ന കോണ്ടൻ്റ് അല്ല നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ അവരേത് സബ്ജക്റ്റ് പഠിപ്പിച്ചു എന്നുള്ളതല്ലോ, അവരുടെ ആ കോണ്ടൻറ്റ് എങ്ങനെ ട്രാൻസാക്ട് ചെയ്തു എന്നുള്ളതല്ല, അവരുടെ സ്കിൽസ് മനസ്സിലായല്ലോ. ടീച്ചിങ്ങിനകത്തുള്ള സ്കിൽസിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഏതൊക്കെ ടീച്ചിങ് എയ്ഡാണ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്ന വിധം എങ്ങനെയാണ്, എങ്ങനെയാണ് ടീച്ചേഴ്സ് ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പഠിപ്പിക്കുകയാണോ അതോ പ്രീവിയസ് നോളജുമായിട്ട് ലിങ്ക് ചെയ്യുകയാണോ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി സ്കിൽ അക്വിസിഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ടീച്ചിങ് ക്ലാസ്സിൻ്റെ സഹായത്തോടു കൂടി ഈ സ്കിൽസിനെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷനാണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു പോയിൻ്റ്, നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ സ്റ്റേജാണ്. ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേ കണക്കിന് ഫീഡ്ബാക്ക്, റീപ്ലാനിങ്, റീ ടീച്ചിങ് ഒക്കെ നമ്മൾ ചെയ്ത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം നമുക്ക്
ഇപ്പം ആദ്യത്തെ ക്ലാസ്സിൽ ഒരു സ്കില്ലായിരിക്കും നമുക്ക് പരിശീലനം കിട്ടിയത്. അങ്ങനെ നമ്മൾ കുറേ ക്ലാസ്സസ് ആകുമ്പോൾ 10 സ്കിൽസിലും നമ്മൾ എക്സ്പേർട്ട് ആവും. അങ്ങനെ നമുക്ക് മൈക്രോ ടീച്ചിങ് എന്നുള്ള ഒരു കാര്യം വിട്ടിട്ട് നമുക്ക് മാക്രോ ടീച്ചിങ്ങിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ മാക്രോ ടീച്ചിങ്? മൈക്രോ ടീച്ചിങ്ങിൽ നമ്മളൊരു 10 പേരെ മിനിമം പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ എൻവയോൺമെൻറ്റാണ്. അവിടെ ഒരു 40-60 കുട്ടികളെങ്കിലും നമുക്ക് മിനിമം ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ 45 മിനിറ്റ് ഉണ്ടായിരിക്കും. ഒരു അവർ ആക്ച്വലി 45 മിനിറ്റാണ്. ആ 45 മിനിറ്റിൽ നമ്മൾക്ക് ഈ 10 സ്കില്ലുകളും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ മൈക്രോ സ്കില്ലിൽ ഒരു സ്കില്ല് ആവശ്യം വരുന്നുള്ളൂ. അതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു 40-45. അത് ഓരോ കോളേജിനെ അല്ലെങ്കിൽ അത് ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യും, 40-45 എന്നുള്ളത്. മറ്റത് 5 മുതൽ 7 മിനിറ്റ് വരെ ഉള്ളൂ. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടുന്നു മൈക്രോ ടീച്ചിങ്ങിൽ, പക്ഷേ മാക്രോ ടീച്ചിങ്ങിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ പിള്ളേരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കണം. അപ്പം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ് ആക്ച്വലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണെങ്കിൽ മാക്രോ ടീച്ചിങ്ങിൽ ഒരു കൺട്രോളും ഇല്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ മൈക്രോ ടീച്ചിങ്ങിൽ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ മാക്രോ ടീച്ചിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ്, നമ്മൾ ഇവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അയാളുടെ റോള് വെൽ ഡിഫൈൻഡ് ആണ്. അയാളുടെ റോൾ എന്താണ്, സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ആ ടീച്ചർ ട്രെയിനിയെ സഹായിക്കുക. പിന്നെ ദ റോൾ ഓഫ് ദ സൂപ്പർവൈസർ ഈസ് വേഗ് ഇൻ മാക്രോ ടീച്ചിങ്. ചിലപ്പോൾ സൂപ്പർവൈസർ ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. നമുക്കിപ്പോൾ നമ്മളെ ടീച്ചേഴ്സൊക്കെ ആക്ച്വലി നമ്മൾ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുമ്പം നമ്മളെ ക്ലാസ് വന്ന് നോക്കുമല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും എന്നുള്ളതാണ്. ഇനി മാക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പാറ്റേൺ ഓഫ് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ കെ നോട്ട് ബി സ്റ്റഡീഡ്. നമുക്ക് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ്റെ പാറ്റേൺ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല മാക്രോയിലാണെങ്കിൽ. പക്ഷേ മൈക്രോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് വളരെ, അതായത് ക്ലാസ് റൂം പാറ്റേൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, 10-60 കുട്ടികളുണ്ട്. ഇതിൽ ഏതൊക്കെ കുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ്, അതിലെ ആരൊക്കെയാണ് ഐസൊലേറ്റ്സ്, ആരൊക്കെയാണ് ക്ലിക്ക്, അങ്ങനെ കുറേ നമുക്ക് സോഷ്യൽ മെട്രിയയിൽ കുറേ പാറ്റേൺ ഉണ്ടല്ലോ. ഇതൊന്നും നമുക്കൊരു മാക്രോ ടീച്ചിങ്ങിൽ മനസ്സിലാവില്ല. മൈക്രോ ടീച്ചിങ്ങിൽ ആക്ച്വലി കുറച്ച് കുട്ടികളുള്ളതുകൊണ്ട് ആരൊക്കെയാണ് ഫ്രണ്ട്സ്, ആരൊക്കെയാണ് ഐസൊലേറ്റ്സ്, ആരൊക്കെയാണ് ക്ലിക്ക് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് അത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. അപ്പം ഞാൻ എന്തിനാണ് മാക്രോ കൂടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചുകൂടി, മൈക്രോ ടീച്ചിങ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ അത് മാക്രോ ആയിട്ട് കമ്പയർ ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫർ സ്റ്റേജാണ്. അപ്പം അത് ആ ഒരു സ്റ്റേജിലാണ് ലിങ്ക് പ്രാക്ടീസ് നടക്കുന്നത്. മൈക്രോയിൽ നമുക്ക് കിട്ടിയ സ്കിൽസിനെ എല്ലാം കൂടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു മാക്രോ ടീച്ചിങ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതും ട്രാൻസ്ഫർ ഫേസിലാണ്. അപ്പോൾ ഇത്രയാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ കോറായിട്ടുള്ള ഐഡിയ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.